അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ന് മുസ്ലിം സമുദായത്തിൽ ചില ആളുകൾക്ക് ബാധിച്ച ഒരു തരം രോഗമുണ്ട്. അതായത്, ഞാൻ എല്ലാവരെയും ഉൾക്കൊള്ളുന്നവനാണ് എന്ന് വരുത്തി തീർക്കണം. ഒരു മതേതരനാകാനുള്ള മത്സരത്തിലാണ് ഇന്ന് ചില ആളുകൾ. ഞാനൊരു വലിയ സെക്യുലറാണ് എന്ന് ജനങ്ങൾക്കിടയിൽ അറിയപ്പെടണം. അതിനുവേണ്ടി എന്തൊക്കെയാണെന്ന് ചെയ്തു കൂട്ടുന്നത്? ഒരു തരം കാപഢ്യം എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാൻ കഴിയൂ. അതല്ലെങ്കിൽ ഒരു തരം പ്രഹസനം അല്ലേ? ചില ആളുകളുടെയൊക്കെ മനസ്സിൽ ഒരു ഭയമാണ്. ഇസ്ലാമികമായ നിയമങ്ങളനുസരിച്ച് ജീവിച്ചാൽ ഞാൻ ഒറ്റപ്പെടുമോ, അതല്ലെങ്കിൽ ഞാനൊരു തീവ്രവാദിയായി ചിത്രീകരിക്കപ്പെടുമോ? അങ്ങനെയാണല്ലോ ഇന്ന് ലോകത്ത് പൊതുവെ ഇസ്ലാമിനെതിരെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ പലരും ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിയായ നിലയ്ക്ക് ഇസ്ലാമിക മൂല്യങ്ങൾ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഞാനൊരു തീവ്രവാദിയാണ് എന്ന് ചിത്രീകരിക്കപ്പെടുമോ, അതല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെടുമോ എന്നൊക്കെയുള്ള ചില ഭയത്തിൽ നിന്ന് ചില മുസ്ലിം നാമധാരികൾ എല്ലാറ്റിൻ്റെ കൂടെയും പോകാനുള്ള ഒരു തരം ശ്രമമാണ്. സ്വന്തം വ്യക്തിത്വം കളഞ്ഞ് സ്വന്തം ആദർശത്തെ വികലമാക്കാനുള്ള ശ്രമമാണല്ലോ ചില ആളുകൾ ഇപ്പോൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ചില ദൃശ്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു മുസ്ലിം മാത്രമല്ല, ഞാൻ നിങ്ങളുടെ ഒക്കെ കൂടെയുണ്ട് എന്ന നിലക്ക് പലതിൻ്റെയും പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതര മതസ്ഥരോടുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എത്ര വ്യക്തമാണ്, എത്ര മാനവികമാണ്, എത്ര കൃത്യമാണ്! ഇതര മതസ്ഥരായ ആളുകൾ ഒരിക്കലും അവഹേളിക്കപ്പെടാൻ പാടില്ല, അവരെ ആക്ഷേപിക്കാൻ പാടില്ല. അവരെ ചേർത്ത് പിടിക്കാനും അവരെ സഹായിക്കാനും അവരോട് കരുണ ചെയ്യാനും, ഒരു അന്യമതസ്ഥനാണ് തൻ്റെ അയൽവാസിയെങ്കിൽ പോലും അവനോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാനും അവനാവശ്യമായത് ചെയ്തു കൊടുക്കാനും പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിൻ്റെ അനുയായികളല്ലേ നമ്മൾ? ഇതര മതസ്ഥർ അവരുടെ ശരീരമാകട്ടെ, അഭിമാനമാകട്ടെ, സമ്പത്താകട്ടെ, അത് സംരക്ഷിക്കപ്പെടണം, അതൊരു നിലക്കും ആക്രമിക്കപ്പെടാൻ പാടില്ല എന്ന ആദർശം പഠിപ്പിക്കപ്പെട്ടവനാണ് യഥാർത്ഥത്തിൽ മുസ്ലിം. എന്നാൽ ചില ആളുകൾക്ക് അതൊന്നും പോരാ. ഇതര മതസ്ഥരുടെ ആചാരങ്ങൾ കൂടി കടമെടുത്തെങ്കിലേ മതേതരനാകാൻ കഴിയൂ എന്ന ഒരു ചിന്തയാണ് ഇന്ന് പലരെയും പിടികൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും ഒക്കെ പിറകെ ഓടുകയാണ്. സത്യത്തിൽ ഇവർ ചെയ്യുന്നത് എന്താണ്? സ്വന്തം മതത്തെ വികലമാക്കുകയും സ്വന്തം ആദർശത്തെ ഏതൊക്കെയോ ചില ആളുകളിൽ കൊണ്ടുപോയി കെട്ടാനുള്ള ശ്രമമല്ലേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിനാണോ മതേതരത്വം എന്ന് പറയുന്നത്? സ്വന്തം ആശയത്തെ മുറുകെ പിടിച്ച് ദൃഢമായി അതിൽ വിശ്വസിച്ച് അതിനെ മുറുകെ പിടിച്ച് മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും അതേപോലെ അവരെ മനസ്സിലാക്കാനും അവർക്ക് അവരുടേതായ ആദർശങ്ങൾ വകവെച്ചു കൊടുക്കാനുമുള്ള വിശാല മനസ്കത, അതല്ലേ മാനവികത എന്ന് പറയുന്നത്? അതിനല്ലേ സത്യത്തിൽ മതേതരത്വം എന്ന് പറയുന്നത്? ഇത് അതൊന്നും മനസ്സിലാക്കാത്ത നിലക്ക് തോന്നിയതുപോലെ ഈ ദീനിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുകയാണ് ഇന്ന് ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അതിൻ്റെ ആദർശം ഇതര ആദർശങ്ങളിൽ നിന്ന് വ്യതിരിക്തമാണ്. എന്നാൽ മാനുഷിക മൂല്യങ്ങളും മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദവും സ്നേഹവും കാത്തുസൂക്ഷിക്കാൻ ആവശ്യപ്പെടുന്ന ഇസ്ലാം ആദർശപരമായി അതിൻ്റെ വ്യതിരിക്തത കാത്തുസൂക്ഷിക്കുന്നില്ലേ? അതെന്താണ് നമ്മൾ മനസ്സിലാക്കാത്തത്? ഇപ്പം നമുക്കറിയാം, ഏറ്റവും ലളിതമായ ചില ഉദാഹരണങ്ങൾ പറയാം. മുഹറം മാസം വന്നാൽ 9-നും 10-നും നമ്മൾ നോമ്പെടുക്കുന്നില്ലേ? എന്താണ് മുഹറം 9-ൻ്റെ നോമ്പിൻ്റെ പൊരുളെന്താണ്? ജൂതന്മാരും ജൂത സമൂഹവും മുഹറം 10-ന് നോമ്പെടുക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദർശപരമായി അവരോട് വേറിട്ട് നിൽക്കേണ്ടത് കൊണ്ട് തന്നെ മുഹറം 9-നും ഞാൻ നോമ്പെടുക്കുമെന്ന്. അതെ, ആദർശപരമായി ഒരാളോടും സാദൃശ്യപ്പെട്ടു പോകാൻ പാടില്ല എന്ന ഒരു നിഷ്കർഷത ഇസ്ലാമിനുണ്ട്. നമ്മൾ നോമ്പെടുക്കുമ്പോൾ അത്താഴം കഴിക്കാറില്ലേ? അത്താഴം കഴിക്കാതെ നോമ്പെടുക്കുന്നവരോട് വേറിട്ട് നിൽക്കാനാണ് അത്താഴം കഴിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സൂര്യൻ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തും അള്ളാഹുവിന് വേണ്ടിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് നമസ്കാരം വിലക്കപ്പെടാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് ആരാധിക്കുന്ന സൂര്യൻ ആരാധിക്കുന്നവരുടെ ആരാധനയുമായി സാദൃശ്യപ്പെട്ടു പോകാതിരിക്കാനാണ്. എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിൽ. നമുക്ക് ആവശ്യമെങ്കിൽ മുസ്ലിം സമുദായത്തിന് ചെരുപ്പ് ധരിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്താൻ അനുവാദം നൽകപ്പെട്ട മതത്തിൻ്റെ ഉടമകളാണ് നമ്മൾ. എന്തുകൊണ്ടാണത്? അത് ധരിക്കാൻ പാടില്ല, അതല്ലെങ്കിൽ അത് ധരിക്കാതെ ചെരുപ്പ് ധരിക്കാതെ ആരാധന നടത്തുന്നവരോട് വ്യതിരക്തമാകാൻ വേണ്ടി തന്നെയാണത്. ജൂത സമൂഹം സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടായാൽ അവരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തിരുത്തുകയാണ്. നിങ്ങൾക്ക് സ്ത്രീകളോട് അവർ ആർത്തവകാരിയാണെങ്കിൽ അവളോട് എല്ലാ നിലക്കും സഹവസിക്കാം. ഇസ്നഉ കുല്ല ഷൈഇൻ ഇല്ല നിക്കാഹ്, ലൈംഗിക ബന്ധമൊഴികെ നിങ്ങൾക്ക് എന്തും ചെയ്യാം, മറ്റുള്ളതൊക്കെ ചെയ്യാമെന്ന് പഠിപ്പിച്ച് ആദർശപരമായി എല്ലാ വിഷയങ്ങളിലും വ്യതിരക്തത കാത്തുസൂക്ഷിക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിൻ്റെ അനുയായികൾ ഈ ദീനിനെ തന്നെ തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുക.
ഓരോരുത്തർക്ക് അവരിഷ്ടപ്പെടുന്ന നിലക്ക് ഇസ്ലാം ദീനിനെ അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വ്യാഖ്യാനിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ഈ ആശയത്തെ വികൃതമാക്കുകയും വികരമാക്കുകയും ചെയ്യുകയാണ് ഇന്ന് ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിന് അതിൻ്റേതായ വ്യതിരക്തതയുണ്ട്. എന്നാൽ ഇതര മതസ്ഥരോട് മാനവിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച് അവർക്ക് സംരക്ഷണം നൽകേണ്ടത് മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. അത് നമ്മൾ രണ്ടും വകതിരിച്ച് വേർതിരിച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിൻ്റെ അപകടം ഏറെ വലുതാണ്. അതുകൊണ്ട് ഒറ്റ കാര്യമേ ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഈ നിലക്ക് അഭിമാനവും അതേപോലെ ഈ നിലക്ക് ആളാകാനൊക്കെ ശ്രമിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ടൊന്നും ഒരഭിമാനമോ ഒരു ഇസ്സത്തോ ഉണ്ടാവില്ല. മുസ്ലിം പേര് നോക്കി ആക്രമിക്കപ്പെടുന്നൊരു കാലഘട്ടമാണിത്. അതുകൊണ്ടത് കൃത്യമായി മനസ്സിലാക്കുക. ഇവിടെ ഞാൻ ഓർക്കുന്നത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാചകമാണ്. മഹാനവറുകൾ പറയാണ്, നഹ്നു ഖൗമുൻ അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം. നമ്മളൊരു ഖൗമാണ്. ഇസ്ലാം ദീന് കൊണ്ട് അല്ലാഹു നമുക്ക് ഇസ്സത്ത് പ്രതാപം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ദീനല്ലാത്ത മറ്റെന്തെങ്കിലും കൊണ്ട് ആരെങ്കിലും അഭിമാനമോ ഇസ്സത്തോ പ്രതാപമോ ഒക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതല്ലനല്ലാ, അല്ലാഹു നമ്മെ നിന്ദിക്കുക മാത്രമാണ് ചെയ്യുക, നിന്ദയേ കിട്ടുകയുള്ളൂ എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ കാട്ടിക്കൂട്ടലൊന്നും സത്യത്തിൽ ഒരു സത്യസന്ധമായ നിലപാടല്ല, ഇസ്ലാമിക ആശയങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം മനുഷ്യ സൗഹാർദ്ദവും മാനവിക മൂല്യങ്ങളും കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. സത്യം മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.